വെൽക്കം ടു നീഡിൽ ബോക്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഡയപ്പർ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ളത് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ളത് ഭയങ്കര നമുക്ക് ബെഡിലൊന്നും ലീക്ക് ആവാത്ത തരത്തിലുള്ളതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഈ വീഡിയോ കണ്ടതിന് പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഡയപ്പറ് മേടിക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് ഇതേണ്ട ഇലാസ്റ്റിക് നല്ല വലിയ ടൈപ്പുള്ള എലാസ്റ്റിക്ക് കോട്ടൺ തുണി വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്കിത് രണ്ട് മൂന്ന് മാസം ഒക്കെ നമുക്ക് വാഷ് എതിരെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിങ്ങനത്തെ എലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എലാസ്റ്റിക് വെച്ചിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കോട്ടൺ മെറ്റീരിയലാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വെറുതെ രണ്ട് തുണി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളമായി പുതിയ തുണി എടുത്ത് ചെയ്യുക പുതിയ ഇലാസ്റ്റിക് എടുത്ത് ചെയ്യാം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ രണ്ട് തുണി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അളവുകൾ പറയാം പിന്നെ നമുക്കൊന്നും വേണ്ട ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഇലാസ്റ്റിക് എടുക്കാം പിന്നെ ഉള്ളിലൊരു ബനിയൻ ക്ലോത്താണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് ഞാൻ പതിനേഴ് ഇഞ്ച് വീതിയും ആറ് ഇഞ്ച് നീളമുള്ള രണ്ട് തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ ആറ് ഇഞ്ച് നീളമുള്ള ഇനി നമുക്ക് അതിൽ വേണ്ടത് ഞാനിപ്പോൾ ലീക്ക് പ്രൂഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യം ഞാനിപ്പോൾ അതിൽ ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് കവർ അതായത് ചടപെടുന്ന സൗണ്ട് ഒന്നും ഇല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ടൈപ്പുള്ള പ്ലാസ്റ്റിക് കവർ ഏത് പ്ലാസ്റ്റിക് കവർ വേണമെങ്കിലും എടുക്കാം അതെടുത്തിട്ട് അതായത് അതിൻ്റെ എന്ന് പറയുന്നത് മേളിൽ നിന്ന് ഒരു ഇഞ്ച് താഴ്ന്നു ഒരു ഇഞ്ച് കുറവായിരിക്കണം ഈ എന്ന് പറയുമ്പോൾ പതിനേഴ് ഇഞ്ച് വീതിക്ക് വരെ ഇഞ്ച് വീതിയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അത് നാല് സൈഡും നമ്മൾ ചുറ്റി അടിച്ചു നമ്മൾ കേട്ടോ അതെ നാല് സൈഡും ആ അതിൻ്റെ ചീത്തവശത്ത് ഒന്നിൻ്റെ ചീത്തവശത്ത് വെച്ചിട്ട് ചുറ്റി അടിച്ചു അതിനുശേഷം ഈ രണ്ട് തുണികൾ തമ്മിൽ ചീത്തവശം ചീത്തവശം തമ്മിൽ യോജിപ്പിക്കുക കുറച്ച് ഭാവം വിട്ടിട്ട് അത് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക ഓക്കെ അപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവർ യോജിപ്പിച്ചത് ഒന്നിൻ്റെ ചീത്തവശത്തിൻ്റെ ഉള്ളിലാണ് നാല് സൈഡും കൂടി പ്ലാസ്റ്റിക് കവർ യോജിപ്പിച്ചെടുത്തു അതിനുശേഷം നമ്മൾ ഈ രണ്ട് തുണികൾ ചീത്തവശം ചീത്തവശം വെച്ചിട്ട് അതിൻ്റെ മൂന്ന് സൈഡും കൂടി അടിക്കുക കാലിഞ്ചി എന്നിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ ഒരു സൈഡ് ഗ്യാപ്പ് ഇട്ടിട്ട് മൂന്ന് സൈഡും അടിച്ചു പ്ലാസ്റ്റിക് കവർ ഒരു സൈഡാണ് നമ്മൾ ജോ ചെയ്തത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അടിക്കുമ്പോൾ പ്ലാസ്റ്റിക് കവർ തുണിയുടെ നമ്മൾ സ്റ്റിച്ചിങ് മെഷീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് കവർ ഡയറക്റ്റ് അതിലേക്ക് വെക്കരുത് അതായത് നീലിൻ്റെ മേലെ പ്ലാസ്റ്റിക് കവർ തുണി ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ തിരിച്ചിട്ടുട്ടോ ആ ഗ്യാപ്പ് വഴി ഇത് എന്നിട്ട് നമ്മളത് ഇങ്ങനെ ഒന്ന് ഇതാക്കാം എന്നിട്ട് അവിടെ അടിക്കുക ചുറ്റും അടിച്ചു കൊടുക്കുക പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ മേലെ തുണിയായിരിക്കണം അടിയിൽ പ്ലാസ്റ്റിക് കവർ ആയിരിക്കണം കേട്ടോ അതായത് നല്ല കറക്റ്റ് സ്റ്റിച്ച് വരുള്ളൂ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് നമ്മളെല്ലാ ഭാഗമൊന്നും പതിച്ചടിച്ച് കൊടുക്കുക ഇത് നമ്മൾ കോട്ടൺ തുണി എടുത്ത് ചെയ്യുക അപ്പോൾ അതെ ഇങ്ങനൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലീക്ക് പ്രൂഫാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ നല്ലൊരു ബനിയൻ തുണിയാണ് എടുത്തിരിക്കുന്നത് ബനിയൻ തുണി ഇട്ട് കഴിഞ്ഞാൽ ആരൊക്കെ പറഞ്ഞുകൊണ്ടോ എല്ലാവരെയും പരക്കൂലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല ബനിയൻ തുണി ഇട്ടാൽ പരക്കൊന്നും ഇല്ല ലീക്കൊന്നും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് ലെയർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് നോക്കുക അതായത് മേളിൽ നിന്ന് രണ്ട് ഇഞ്ചും താഴെയും രണ്ട് സൈഡും രണ്ട് സൈഡിൽ നിന്ന് രണ്ടിഞ്ച് രണ്ടിഞ്ച് വിടുക മേളിൽ നിന്ന് സൈഡിൽ നിന്ന് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിടുക ഓക്കെ കണ്ടോ ഇങ്ങനെ മേളിൽ നിന്ന് രണ്ടിഞ്ച് രണ്ടിഞ്ച് കുറയണം മേളിൽ നിന്ന് താഴെയും അതേപോലെ സൈഡിൽ നിന്ന് അര ഇഞ്ച് ഇപ്പുറത്തും അപ്പുറത്തും കുറച്ചിട്ടുള്ള ലെവലില് തുണിയെടുക്കുക അത്രയും മതിയാവും ഇത് നമ്മൾ നാല് സൈഡും അത് യോജിപ്പിക്കുക ഏതെങ്കിലും ഒരു സൈഡ് വെച്ചാൽ മതി കേട്ടോ നമ്മളിപ്പോൾ തിരിച്ചിട്ടപ്പോൾ രണ്ടും നല്ല സൈഡാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ഇതേ ഇങ്ങനെ നമ്മൾ അടിച്ചു ചേർത്തു പിന്നെ ഇനിയിപ്പോൾ എലാസ്റ്റിക്കാണ് നമ്മൾ വെക്കുന്നത് കണ്ടോ എലാസ്റ്റിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈറ്റ് ടൈറ്റായിട്ടുള്ള ഇലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല കുട്ടികൾക്ക് സ്കിന്നിന് അലർജി വരും അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുടെ പാൻറ്റീസ് പുതിയ പാൻറ്റീസോ യൂസ് ചെയ്യാത്ത പാൻറ്റീസോ ഉണ്ടെങ്കിൽ അതിൻ്റെ എലാസ്റ്റിക് ആണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും കുട്ടികൾക്ക് അതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എലാസ്റ്റിക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു പതിനൊന്ന് ഇഞ്ച് ഓളം എടുക്കണേ മേളിൽ നിന്ന് മേളിന്ന് വേണ്ട കേട്ടോ മേളിൽ നിന്ന് രണ്ടിഞ്ച് താഴ്ന്നു രണ്ടിഞ്ച് വിട്ട ശേഷം ഉള്ള എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് പതിനൊന്ന് ഇഞ്ച് ഓക്കെ പതിനൊന്ന് ഇഞ്ചിൽ നമ്മൾ ഇഞ്ച് കുറച്ച് എലാസ്റ്റിക് എടുക്കുക അപ്പോൾ നമുക്ക് എലാസ്റ്റിക് വേണ്ടത് പതിനൊന്ന് പതിനൊന്ന് ഇഞ്ച് വരെ വേണം പക്ഷേ ആ വലിഞ്ഞ് നിൽക്കണമെങ്കിൽ നമുക്കൊരു ഇഞ്ച് കുറച്ചിട്ട് എട്ട് ഇഞ്ച് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഈ വരച്ച പോയിന്റ് ഇട്ടിട്ട് നമ്മൾ ഇവിടം വരെ വലിച്ചു പിടിക്കുക പതിനൊന്ന് ഇഞ്ച് എടുത്ത് കളയരുത് എലാസ്റ്റിക് അപ്പോൾ വലിഞ്ഞ് നിൽക്കില്ല അപ്പോൾ പതിനൊന്നിഞ്ച് വേണമെങ്കിൽ എട്ടിഞ്ച് മൂന്നിഞ്ച് കുറച്ച് എടുക്കുക എല്ലാവർക്കും പാൻഡീസ് ആണെങ്കിൽ അതിൻ്റെ പുതിയതെടുക്കുക അതിൻ്റെ ആ എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യുമ്പോഴും ഇതേ ഒരു മെഷർമെൻറ്റ് വെച്ച് തന്നെ എടുക്കുക അതാണെങ്കിൽ കുട്ടികൾക്ക് സ്കിന്നിന് അലർജി വരില്ല നിങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യുക ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് പാൻഡിസിൽ എല്ലാ സ്റ്റിക്ക് ഇട്ടു പറഞ്ഞാൽ അത് പഴയതൊന്നും അല്ല യൂസ് ചെയ്തത് നമ്മൾ കുട്ടികൾക്കൊക്കെ ചെയ് ഒരുപാട് വീട്ടിലുണ്ട് അത് വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ അത് ചെയ്യണതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം നമുക്കിതിന് വള്ളി വേണം അപ്പോൾ രണ്ടര രണ്ടര ഇഞ്ച് വീതിയും അതെ നീളം വന്നിട്ട് ഒരു ഇരുപത്താറ് ഇഞ്ച് നീളം അപ്പോൾ രണ്ടര ഇഞ്ച് വീതിയും ഇരുപത്താറ് ഇഞ്ച് നീളമുള്ള തുണി എടുക്കുന്നു രണ്ടോ രണ്ടര ഇഞ്ചോ രണ്ടാക്കി മടക്കുന്നു അതിനെ വീണ്ടും മടക്കുന്നു ഇവിടെ തലപ്പ് വെച്ച് കൊടുക്കുന്നു കണ്ടോ ഇങ്ങനെ അടിച്ചു വെച്ച ശേഷം ഒന്ന് അടിച്ചു വെക്കാൻ ആ വള്ളി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സ്ട്രിപ്പ് അവിടെ വേണം ലോക്ക് ചെയ്യാനായിട്ട് അതിന് വന്നിട്ട് അതിൻ്റെ നീളം ഒരു ആറ് ഇഞ്ചും വീതി അതേപോലെ തന്നെ ഇഞ്ച് വീതിയും അതിനിങ്ങനെ ഇങ്ങനെ ഒരുമിപ്പിച്ച് വെച്ചിട്ട് ഒന്ന് നാല് സൈഡും കൂടി കൂട്ടി അടിച്ചു കൂട്ടിച്ചടിച്ച ശേഷം ഒരു സൈഡ് ബാക്ക് ഏതാണോ ഫ്രണ്ട് ആക്കുന്നത് ആ ഫ്രണ്ട് എടുക്കുക അതിൻ്റെ മേലെ ഒരു ഇഞ്ച് താഴ്ത്തിയിട്ട് വെക്കുക അതായത് ഒരു ലെയറിൽ വെക്കാൻ പാടുള്ളൂ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ വെക്കുന്നു മേലെയും താഴെയും മാത്രം അടിക്കുക കണ്ടോ ഇങ്ങനെ മനസ്സിലായല്ലോ കറക്റ്റ് ഒന്ന് അടുക്കായിട്ട് മേലെയും താഴെയായിട്ട് ചെയ്യുക ഇനി നമ്മൾ എലാസ്റ്റിക് അപ്പോൾ എലാസ്റ്റിക് എനിക്ക് നമ്മൾ ആ ഒരു മേളിൽ നിന്ന് ഇഞ്ച് വിട്ട് താഴത്തുനിന്ന് രണ്ട് ഇഞ്ച് വിട്ടിട്ട് നോക്കുക പക്ഷേ അവനെ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിക്കുക പതിനൊന്ന് ഇഞ്ചാണ് എലാസ്റ്റിക് ശരിക്കും വേണ്ടത് പക്ഷേ നമ്മൾ അത് വലിഞ്ഞ് നിൽക്കാനാകുമ്പോൾ എട്ട് ഇഞ്ചിൽ അപ്പോൾ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇതാക്കിയെടുക്കുക ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് എലാസ്റ്റിക്കാണ് എലാസ്റ്റിക് ഇല്ലാത്തവർക്കാണ് ഞാൻ പാൻഡീസിൻ്റെ അടുത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് അതെ പുതിയ പാൻറ്റേസോ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത പാൻറ്റേയ്സോ അധികം പഴത്തും പഴക്കം ചെന്നാണ് എടുക്കരുത് ഞാൻ പറഞ്ഞില്ലായെന്ന് വേണ്ട ഇനി ഇനിയും റോങ് കമൻസ് ആണ് വീഡിയോ ഫുള്ള് കാണാതെ എല്ലാവരും അങ്ങോട്ട് നെഗറ്റീവ് കമൻസ് ഇടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ അത് ഇത് കണ്ടോ ഇതിങ്ങനെ നമ്മൾ അടിച്ചു വരിക ഒരുപാട് പേര് ചോദിച്ചു ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഞാനും ഇതുവരെ എലാസ്റ്റിക് ഒന്നും വെച്ചിട്ട് വീഡിയോ ഇട്ടിട്ടില്ല വാട്ടർ പ്രൂഫ് വെച്ചിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കണ്ടോ നല്ലവണ്ണം വലിയെന്നുണ്ട് അതെ ഇതിൽ കൂടുതൽ വന്നേ കുട്ടികൾക്ക് സ്കിന്നിന് റാഷും ഇറിറ്റേഷനും വരും അതുകൊണ്ട് അത് ചെയ്യരുത് കേട്ടോ അതെ ഇനി നമുക്ക് ആ നാടയുടെ സെൻടർ ഭാഗം നമ്മളുടെ ബാക്ക് വശത്തിൻ്റെ അവിടെ നമുക്ക് ജോയിൻ ചെയ്യാം വെറുതെ അടിച്ചു കൊടുത്താൽ മതി നാടേൻ്റെ നടുക്ക് വശം ദൈ ബാക്ക് വശത്ത് ഇങ്ങനെ വെക്കുന്നു ഒരു ഇഞ്ച് ഇറക്കി വെക്കുന്നു കേട്ടോ അതെ ബാക്ക് വശത്താണ് ഏതാണോ ബാക്ക് വശം അതിൻ്റെ നല്ല വശത്തിൻ്റെ അവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് ചീത്ത വശത്തിൻ്റെ ചീത്ത വശത്തിൻ്റെ അവിടെ വെച്ചിരിക്കുന്നു കേട്ടോ അതെ കാണിച്ചുതരാം ബാക്ക് വശമായി ഏതാണോ എടുക്കുന്നത് ഏത് വേണേലും ബാക്ക് വശം എടുക്കുക കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ നാടൻ നമ്മൾ ദ കണ്ടല്ലോ ബാക്ക് വശത്ത് നമ്മൾ വെച്ചു ഫ്രണ്ട് വശത്ത് നമ്മൾ ആ ഇതും വെച്ചല്ലോ മറ്റേ ആ ഒരു ഇത് കയറ്റാനായിട്ട് ദ കണ്ടില്ലേ അപ്പോൾ എലാസ്റ്റിക് വെച്ചിട്ടുള്ള ലീക്ക് ആവാത്ത രീതിയിൽ ഇനി നമുക്കൊരു കാര്യം വെച്ചാൽ ഇനിയും രണ്ട് പനിയും പീസ് എടുത്തിട്ട് നമ്മൾ അതുകൂടി വെച്ച് നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടി രാത്രിയൊക്കെ കുറച്ച് പകലാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നിൽക്കും പനിയാൻ തുണി രണ്ടെണ്ണം അപ്പോൾ രണ്ടെണ്ണം അപ്പം നമുക്കത് മാത്രം അലക്കാൻ മതിയല്ലോ പിന്നെ കുട്ടികളൊക്കെ കുറച്ചല്ലേ മൂത്ത് വയ്ക്കത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാം ട്രൈ ചെയ്യാം എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ച വീഡിയോ ആണ് ഇതുവരെ ആരും എലാസ്റ്റിക് വെച്ചിട്ടുള്ള വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്